الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. الله سبحانه وتعالى توفيق നൽകുന്നവർക്ക് മാത്രം സാധിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ പഠിക്കലും അത് പഠിപ്പിക്കലുമാണ്. അതുകൊണ്ട് ഷെയ്ത്താൻ പിടിക്കാതെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഒരുപാട് കേട്ട ഹദീസാണ് നമ്മൾ, പക്ഷേ അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് വലിയ പരീക്ഷണങ്ങൾക്കൊടുവിൽ നടക്കുന്ന സംഗതിയാണ്. ഷെയ്ത്താൻ സമ്മതിക്കൂല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഇതൊക്കെയാ ആഖിറത്തിലേക്ക് ബാക്കിയുണ്ടാവുള്ളൂ, ഇത് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അവസാനമായ യാത്ര ഒരുങ്ങുന്ന സമയം കയ്യിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കുമ്പം ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മളിന്ന് സൂറത്ത് യാസീൻ ആരംഭിക്കുകയാണ് ഇൻഷാ അല്ലാഹു ബിഇദ്നില്ല. നോക്കിക്കോളെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. ഇത്രയും ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പുതിയ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ടൊരു വിഷയം ആമുഖമായി സൂചിപ്പിക്കാം. നമ്മൾ പഠിക്കുന്ന രീതി എങ്ങനെയാണെന്നറിയോ? നമ്മൾ ആദ്യം ഓരോ ആയത്തുകളുടെയും അല്ലെങ്കിൽ വാക്കുകളുടെയും അർത്ഥം പറയും. അപ്പൊ നിങ്ങളുടെ കൈമല് നോട്ട്ബുക്ക് ഉണ്ടാവണം, പേനയും ഉണ്ടാവണം. ചിലപ്പം ചില ലഫ്ദുകളുടെ മാനകൾ അർത്ഥം നിങ്ങൾക്ക് അറിയുന്ന അർത്ഥമായിരിക്കും, എന്നാൽ അറിയാത്തതും ഉണ്ടാവും, അധികവും അറിയാത്തതായിരിക്കും. അത് നോട്ട് ചെയ്യണം, അതിൻ്റെ അർത്ഥം എഴുതണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഖുർആന്റെ പരിഭാഷ കൈമേലുണ്ടല്ലോ, മലയാളത്തിലുള്ള പരിഭാഷയുണ്ട്, അത് പിന്നെ വായിക്കാമല്ലോ. അത് പറ്റൂല. ക്ലാസ്സിൽ അർത്ഥം പറയുന്ന സമയം ആ അർത്ഥം എഴുതിയെടുക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ എഴുതുന്നതും നമ്മുടെ ഖൽബും തമ്മിൽ ഒരു 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 ബന്ധമുണ്ട്. നമ്മളത് എഴുതി പഠിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളെ ഖൽബിലേക്ക് കടക്കും. അതുകൊണ്ട് എഴുതണം, ഓരോ ലഫ്ദുകളും എഴുതണം. അത് കഴിഞ്ഞാല് നമ്മൾ ഓതുന്ന രീതികൾ പറയും. അതായത് എന്തൊക്കെയാണ് നിയമങ്ങൾ, എങ്ങനെയാണ് ഓതേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്, എന്ത് തെറ്റാണ് വരാൻ ചാൻസ് ഉള്ളത്, അതെങ്ങനെ പരിഹരിക്കണം, ആ വിഷയം പറയും. ഓരോ ലഫ്ദുകളുടെയും അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങളുടെയും പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ അതിൻ്റെ തഫ്സീർ ഉള്ളത് അത് പറയും. നമ്മൾ ഇമാം അത്തബരിയുടെ തഫ്സീർ, അതേപോലെ ഇമാം അൽ ഖുർത്തുബി, ഇബ്നു കസീർ, അൽ ബഗവി, ഈ പേരുകളിൽ അറിയപ്പെടുന്ന ഉമ്മഹാത്തു തഫാസീർ, അതായത് അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിച്ച പ്രധാനപ്പെട്ട നാല് തഫ്സീറിന്റെ കിതാബുകൾ, ഇത് വെച്ചിട്ടാണ് സാധാരണ നമ്മൾ ക്ലാസ്സിൽ അതിൻ്റെ വിശദീകരണം പറയുക. നമ്മളെ വക ഒന്നും പറയില്ല, നമ്മുടെ വക പറയാനും പറ്റൂലല്ലോ. ആധുനികമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തഫ്സീർ ഉസ്സാദി അല്ലെങ്കിൽ ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ളയുടെ ദർസുകൾ, ഇതൊക്കെയാണ് ഞാൻ സാധാരണ നോക്കലും കേൾക്കലും ഒക്കെ തഫ്സീർ പറയാൻ. ഞാനിത് പറയാനുള്ള കാരണം
ഒരായത്തിന്റെ തഫ്സീർ കേൾക്കുമ്പം, വിശദീകരണം കേൾക്കുമ്പം അതിന്റെ ആധികാരികതയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ് ഇൻഷാല്ലാ ബീദിനില്ല. ഇതിന് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതിലായിരിക്കും നിങ്ങളുടെ പഠനം. അതിൽ ഓതിയിട്ടും ടീച്ചർമാരുണ്ടാവും, അവർ നിങ്ങളുടെ ഓതി ശ്രദ്ധിക്കും, പിന്നെ തെറ്റുകൾ തിരുത്തി തരും, അബദ്ധങ്ങൾ തിരുത്തി തരും. അവിടെ അത് ഓതി പ്രാക്ടീസ് ചെയ്ത് പിന്നെ അതിൻ്റെ ഒരു 10 ആയത്തുകളൊക്കെ ആകുമ്പം ഒരു എക്സാം ഉണ്ടാവും, ഒരു ചെറിയ പരീക്ഷ. അത് ആര് ജയിക്കുന്നു ആര് തോക്കുന്നു നോക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. പരീക്ഷ വെക്കുന്നത് നമുക്ക് ഒരു ഇൽമ്, സൂറത്തു യാസീൻ ഇപ്പൊ പഠിക്കാൻ തുടങ്ങി, എനിക്ക് എന്ത് പുതിയ അറിവ് കിട്ടി, എന്ത് നേട്ടം എനിക്കുണ്ടായി എന്ന് സ്വന്തത്തിന് ബോധ്യമാവാൻ, അതിനാണ് പരീക്ഷ. അതുകൊണ്ട് അതിൽ നിന്നും ആരും വിട്ടു നിൽക്കാനോ മാറി നിൽക്കാനോ പാടില്ല. എല്ലാവരും പരീക്ഷയിലൊക്കെ പങ്കെടുക്കണം, എഴുതണം. ഇൻഷാ അല്ലാഹു ബിഇദ്നില്ല. അല്ലാഹു നല്ല തൗഫീക്ക് നസീബാക്കി തരട്ടെ. നോക്കിക്കോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പരിശുദ്ധ ഖുർആൻ ഓതി തുടങ്ങുമ്പോൾ ഇസ്തിആദ പറയണം. അതായത് ഇസ്തിആദ എന്ന് പറഞ്ഞാൽ കാവൽ തേടുക എന്നർത്ഥം. ഇസ്തിആദ, അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് വേണം പരിശുദ്ധ ഖുർആൻ ഓതാൻ ആരംഭിക്കാൻ. കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു, ഇദ ഖറഅ്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ ഓതുമ്പോ റജീമായ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും കാവൽ തേടണം. ഇത് അള്ളാഹിന്റെ അമ്രാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞുകൊണ്ട് തന്നെയാവണം നമ്മൾ ഖുർആൻ ഷരീഫ് ഓതാൻ തുടങ്ങുന്നത്. അതിന് ചില മസലകളുണ്ട്. ഖുർആൻ നമ്മൾ ഓതി തുടങ്ങുമ്പം എന്തായാലും ഔദു പറയണം. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്തുകളുടെ അല്ലെങ്കിൽ സൂറകളുടെ ആരംഭത്തിൽ ആ ബിസ്മി എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ പറയുന്നു. അല്ലിപ്പം ഒരാൾ സൂറത്തുൽ ബഖറ അല്ലെങ്കിൽ സൂറത്ത് യാസീൻ തന്നെ ഓതി തുടങ്ങി, അപ്പൊ അത് സ്വാഭാവികമായിട്ടും എങ്ങനെയാ ഓതുക? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ, വൽ ഖുർആനിൽ ഹകീം. എന്നിട്ടൊരു 10 ആയത്ത് ഓതിട്ട് നിർത്തി, ബാക്കി നാളെ ഓതാന്ന് വെച്ചു. അങ്ങനെ പിറ്റെന്ന് ഓതുമ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ബിസ്മില്ലാ ഓതിയനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതിരുബിലഹും ഓതിയാ മതി. ബിസ്മി പറയണം എന്നില്ല, പറഞ്ഞതിനെ കൊണ്ട് തെറ്റൂല്ല, പക്ഷെ അഊദു പറഞ്ഞിരിക്കണം. അതാണ് പറഞ്ഞു വന്നതിന്റെ ആകെ ചുരുക്കം. ഇസ്തിആദ പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇത് ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? പിശാചിന് ഷൈത്താന് ഏറ്റവും അധികം പേടിയുള്ള ഒരു വാക്കാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഷൈത്താൻ പല നിലക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടും. നമ്മളെ കൽബിൽ വസ്വാസ് ഉണ്ടാക്കും, നമ്മളെ ചിന്തകളെ മാറ്റിക്കളയും, വൃത്തികേടുകളും മുഹറമാത്തുകളും പറഞ്ഞ് നമ്മളെ പ്രേരിപ്പിക്കും. അപ്പൊ ഇതൊക്കെ വരുമ്പം അതില്ലാണ്ടാവാൻ നമ്മുടെ കൈമൽ അള്ളാഹു തന്നിരിക്കുന്ന ഒരു ആയുധമാണ് ഇസ്തിആദ. ഉടനെ പറഞ്ഞേക്കണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വാക്ക് മറ്റു പല തരത്തിലും ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നമ്മൾ സാധാരണ പറയുന്ന പോലെ. രണ്ട്, അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. ശ്രദ്ധിക്കണേ, അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. അതും ഹദീസിൽ വന്നിട്ടുള്ള ഒരു രൂപമാണ്. ഒന്നുകൂടെ, അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. രണ്ടായി. മൂന്നാമത്തെ രൂപം, അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സി. മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സി. മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സി. ഇതാണ് ഈ പറഞ്ഞ അഊദുവിന്റെ മൂന്ന് ഇസ്തിആദയുടെ ഹദീസുകളിൽ വന്നിരിക്കുന്ന മൂന്ന് രൂപങ്ങൾ. അത് ഇൻഷാല്ലാ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിന് അതിന്റെ ടെസ്റ്റ് അയക്കും. അപ്പൊ അത് കാണുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയെടുക്കുന്നതിൽ എന്തെങ്കിലും അബദ്ധം വന്നെങ്കിൽ അത് നോക്കിയിട്ട് കൃത്യമായിട്ടും എഴുതി എടുക്കുക. അതിന്റെ അർത്ഥവും അതിനോടൊപ്പം തന്നെ എഴുതിയിട്ട് അയക്കും ഇൻഷാല്ലാ ബീദിനില്ല. ഇങ്ങനെയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമ്മൾ പറയേണ്ടത്. അപ്പൊ ഈ മൂന്ന് രൂപത്തിന് എന്താ ഇതിന്റെ അർത്ഥം?
അഊദു അഊദു, ഞാൻ കാവൽ തേടുന്നു. സിയാദ ഇബാദത്താണ്, സിയാദ ഇബാദത്താണ്. അള്ളാഹുവിനോടല്ലാതെ വേറെ ഒരാളോട് നമ്മൾ കാവൽ തേടാൻ പാടില്ല. കാരണം നമ്മളെ കാക്കാനും നമുക്ക് സംരക്ഷണം തരാനും നമ്മളുടെ മുമ്പും പിറകും ഉള്ളും പുറവും ഇതൊക്കെ അറിയുന്നവനും ഭാവിയും വർത്തമാനവും ഭൂതവും ഒക്കെ അറിയുന്നവനും അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു മാത്രമേ എന്ത് സംരക്ഷണമാണ് നമുക്ക് വേണ്ടത് എന്ന് അറിയുള്ളൂ, അവൻ മാത്രമേ നമുക്ക് സംരക്ഷണം തരുള്ളൂ. അതുകൊണ്ട് അവനോട് മാത്രമേ നമ്മൾ സംരക്ഷണം അല്ലെങ്കിൽ കാവൽ തേടാനും പാടുള്ളൂ. അതൊരു ഇബാദത്തായതുകൊണ്ട്, ഇബാദത്ത് അള്ളാഹുക്ക് മാത്രമല്ല പറ്റുള്ളൂ, ഒരാൾക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത വേറെ ആരോടെങ്കിലും എന്തിനോടെങ്കിലും എന്തിലെങ്കിലും ഒരാള് കാവൽ കണ്ടാൽ അല്ലെങ്കിൽ കാവൽ തേടിയാൽ കാവൽ പ്രതീക്ഷിച്ചാൽ എന്താ സംഭവിക്കുന്നത്? കാവൽ തേടുക എന്ന ആ ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അർപ്പിക്കലായി. അതാണ് ശിർക്ക്. ഉദാഹരണത്തിന്, ഏതെങ്കിലും വലിയനോടോ അല്ലെങ്കിൽ തങ്ങളോടോ ഒരു ചരടോ ഒരു ഉറുക്കോ ഏലസോ അങ്ങനെ എന്തെങ്കിലും ജാറമോ മക്കുബറയോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് കാവലായിട്ടുണ്ടാകും അള്ളാഹു അല്ലാതെ എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അപ്പൊ അള്ളാഹു അല്ലാത്ത ഈ പറയപ്പെട്ട ഏതിനോടെങ്കിലും ഒരാൾ കാവൽ പ്രതീക്ഷിച്ചാൽ കാവൽ തേടിയാൽ ഓൻ ശിർക്ക് ചെയ്തവനായി. ശിർക്ക് വന്നാൽ എന്താണ് പ്രശ്നം? ഓൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഇബാദത്താണിത്. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയോടോ വസ്തുവിനോടോ ശക്തിയോടോ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു അടിമ കാവൽ തേടിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിലേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ടാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. യഥാർത്ഥത്തിൽ അർത്ഥം ശരിക്കും മനസ്സിലാക്കണേ, യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇസ്ലാമിലേക്ക് വരുന്നത്. എങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അള്ളാഹു അല്ലാത്ത ഒരാളോടോ ഒരു വ്യക്തിയോടോ ഒരു ശക്തിയോടോ ഒക്കെ കാവൽ തേടിയാൽ നമ്മൾ ആ പറഞ്ഞ വാക്കിന് നമ്മൾ എതിര് കാണിച്ചു. പറഞ്ഞ വാക്കെന്താ? യഥാർത്ഥത്തിൽ ഇബാദത്തിൽ അർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. പക്ഷെ അള്ളാഹ് അല്ലാത്തവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ കൊടുത്ത കരാറ് പൊളിഞ്ഞു. നമ്മൾ അള്ളാഹുവിന് കൊടുത്ത ആ കരാറ് അത് പൊളിഞ്ഞു. കരാറ് പൊളിഞ്ഞാൽ എന്തായി? ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് പൊട്ടി. കാരണം ഇസ്ലാം കാര്യം അഞ്ചാണല്ലോ, ആ അഞ്ചിനൊന്നാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പൊളിയലോടെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ തൂണ് തകർന്നു. ഒന്നാമത്തതില്ലാതെ ബാക്കി എങ്ങോട്ടുള്ള അഞ്ചു വരെയുള്ള നാല് കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കാവൽ അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ. അഴുതു, അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പഠിപ്പിച്ച അഴുതു, ഞാൻ കാവൽ തേടുന്നു. ആരോട്? ബില്ലാഹി, അള്ളാഹുവിനോട്. അഴുതു ഓതുമ്പം അല്ലെങ്കിൽ ആ വാക്ക് പറയുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? അഉ അല്ല, അഉ എന്നല്ല, മറിച്ച് ആദ്യം അ, ആദ്യം അ തൊണ്ടയുടെ എവിടെ നിന്നാണ് പറഞ്ഞോളി? ഹംസ വരുന്ന എവിടെ നിന്നാ? ഹംസ പുറപ്പെടുന്ന സ്ഥലം പറഞ്ഞോളി. പറയുന്നുണ്ടോ? തൊണ്ടയുടെ താഴേയറ്റം, തൊണ്ടയുടെ താഴേയറ്റം. അൻസ ഹ, ബാറക്കല്ലാഹു ബാറക്കല്ലാഹു ഫീക്. അവിടെ നിന്ന് അ, അത് കഴിഞ്ഞിട്ടുള്ളത് ഐനാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഐനാണ്. അപ്പൊ ഐൻ ഉച്ചരിക്കുന്നത് ആ പോലെയല്ല, അഉ എന്ന് പറയാൻ പാടില്ല. മറിച്ച് അഉ, അത് തൊണ്ടയുടെ മധ്യം, ഐൻ തൊണ്ടയുടെ മധ്യം. അഉ അഉ അഉ, അതെ, വസ്തുൽ ഹൽഖിൽ നിന്നും അഥവാ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നുമാണ് ഐൻ എന്ന അക്ഷരം പുറപ്പെടുവിക്കേണ്ടത് അല്ലെങ്കിൽ ഉച്ചരിക്കേണ്ടത്. അതല്ലാത്ത സ്ഥലത്ത് നിന്ന് ഐൻ പറഞ്ഞാൽ ആ അക്ഷരമായി പരിഗണിക്കൂല. അപ്പൊ നമ്മൾ എന്താണോ അള്ളാഹു ഈ വാക്കിനൂടെ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിൽ നമ്മൾ എത്തൂല. അതുകൊണ്ട് അക്ഷരങ്ങളുടെ മഖ്റജുകൾ പഠിക്കല് നിർബന്ധമാണ്, വാജിബുൻ ഐനിയ്യാണ്. ഓരോരുത്തർക്കും വ്യക്തിപരമായി നിർബന്ധമായ കാര്യമാണ് അക്ഷരങ്ങളുടെ മഖ്റജ് പഠിക്കാൻ. അപ്പൊ എങ്ങനെ പറയണം? അഉ അഉ അഉ, അല്ല അഉ.
പിന്നെയോ ദാലാണ് പ്രത്യക്ഷരം ദാലാണ്. അഊദു നാവിന്റെ ഈ അറ്റം മുകളിലത്തെ മുൻപല്ലിന്റെ താഴെ ഇവിടെ കൊള്ളണം. അഊദു 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 ഞാൻ കാബിൽ ചേടുന്നു ബില്ലാഹി അല്ലാഹുവിനോട് ബില്ലാഹി അല്ലാഹുവിനോട്. അവിടെ അല്ലാഹ് എന്ന ആ ജലാലത്തിന്റെ ഇസ്മ് നമ്മുടെ ലാമിന്റെ സൗണ്ടിൽ അല്ലെങ്കിൽ അതിനെ ലഘുവാക്കിക്കൊണ്ട് പറയാനുള്ള ഒരു കാരണമുണ്ട്. അതെന്താണ്? അല്ലാഹ് എന്ന ആ ഇസ്മിന് മുമ്പ് ഉള്ള അക്ഷരത്തിന് കെസർ വന്നു. അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ, ജലാലത്തിന്റെ ഇസ്മ എന്ന് പറഞ്ഞാൽ വളർമയുള്ളവന്റെ ഇസ്മ. അല്ലാഹുവല്ലാത്ത ഒരാൾക്കും ഈ മഹാപ്രപഞ്ചത്തിൽ അല്ലാഹ് എന്ന പേര് പറയാൻ പാടില്ല. അല്ലാഹുവിന് മാത്രമേ അത് ഫിറ്റ് ആവുള്ളൂ. അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് ആ പേര് ഫിറ്റ് ആവൂല. അതുകൊണ്ടാണ് ദുനിയാവിൽ അല്ലാഹുവിന്റെ അധികാരവും വാദിച്ചുകൊണ്ട് പല മനുഷ്യന്മാരും വന്നിട്ടുണ്ട്, ഫിറാവിനെ പോലെ, അതേപോലെ തന്നെ നമ്രൂദിനെ പോലെ. ഇവരാരും എന്തു പറഞ്ഞിട്ടില്ല, ഞാനാണ് അല്ലാഹു എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ റബ്ബാണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു എന്ന ഇസ്മിന്റെ പ്രത്യേകത ഏതാണ്? അപ്പൊ ആ ഇസ്മ് അല്ലാഹ് എന്നാ പറയേണ്ടത്. പക്ഷെ അതിന് മുമ്പുള്ള അക്ഷരത്തിന് കെസർ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അതിനെ തർക്കീക്ക് ചെയ്ത് ബില്ലാഹി എന്ന് പറയും. ബില്ലാഹി ബില്ലാഹി ഓക്കെ. അഊദു ബില്ലാഹി ബില്ലാഹി അല്ല ബില്ലാഹി, ഹായാണത്. ഹ അഊദു ബില്ലാഹി അഊദു ബില്ലാഹി, അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. മിനശ്ശൈത്താനി മിനശ്ശൈത്താനി, പിശാചിൽ നിന്നും, പിശാചിൽ നിന്നും. എങ്ങനെയുള്ള പിശാചാണ്? അർറജീമി അർറജീമി, ശപിക്കപ്പെട്ടവനായ. അർത്ഥം നോക്കിക്കോളൂ കേട്ടോ, അർറജീമി ശപിക്കപ്പെട്ടവനായ. അല്ലാഹുവിന്റെ ശാപം ലഭിച്ച് ആട്ടിപ്പുറത്താക്കപ്പെട്ടവനായ, അതാണ് റജീം, ശപിക്കപ്പെട്ട് ആട്ടിപ്പുറത്താക്കപ്പെട്ടവനായ. ഷൈത്താനിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. ഇതാണ് അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന ഇസ്തിആദയുടെ മഅന. ഇത് പറയുമ്പോ മിനശ്ശ മിനശ്ശേ അല്ല, മിനശ്ശൈ അല്ല, മിനശ്ശ മിനശ്ശ, ഷീൻ ഫത്ഹാണ്. കാരണം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ കേരളക്കാരായ നമ്മള് നമ്മുടെ മലയാള ഭാഷയിൽ ഓരോ നാടിലും ഓരോ രീതി ഉണ്ടാവും സംസാരിക്കുമ്പോൾ. അപ്പൊ ചില നാടുകളിൽ ഒരു ഈ എകാരം കൊടുത്തിട്ടായിരിക്കും അധികവും ചില വാക്കുകൾ പറയുക, ഷെയ്ത്താൻ എന്ന് പറയല്ലോ. അപ്പൊ നമ്മൾ ഖുർആൻ ഓതുമ്പോഴും ആ അക്ഷരങ്ങളെ ആ രീതിയിൽ തന്നെ ചിലപ്പോൾ പറയും, പക്ഷെ തെറ്റിപ്പോവും. അപ്പൊ പറ്റൂല, ഫതഹായത് കൊണ്ട് മിനശ 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 ഷീന്റെ മഖ്റജ് എവിടെയാ? നാവിന്റെ മധ്യം, അതിന്റെ നേരെ മുകളിൽ തട്ടിച്ചുകൊണ്ട്. ജീം ഷീൻ ഇയ, ഈ മൂന്നക്ഷരവും പുറപ്പെടുന്നത് നാവിന്റെ മധ്യം അതിന്റെ നേർ മുകളിൽ തട്ടിച്ചുകൊണ്ടാണ്. മിനശ്ശൈ ത്വാ വരുന്നതോ? ത്വാ അല്ല, ശ്രദ്ധിക്കണേ, മിനശ്ശൈത്താൻ അല്ല, മിനശ്ശൈ ത്വാ അല്ല, ഇത് രണ്ടും അല്ല. മിനശ്ശൈത്താൻ അല്ല, മിനശ്ശൈ ത്വാ അല്ല, ത്വാ എന്നല്ല പറയാ. നാവിന്റെ അഗ്രം, നാവിന്റെ അറ്റം മുകളിലത്തെ മുൻപല്ലിന്റെ ഊനിൽ തട്ടിക്കുക. ഊനെവിടെയാ? മുകളില് പിന്നെ ആ ആ പല്ലിന്റെ മുകളില് ഒരു തടിപ്പ് പോലെയുള്ള സ്ഥലമുണ്ടല്ലോ മോണയോട് ചേർന്ന്, അവിടെ നാവിന്റെ അഗ്രം മുട്ടിക്കുക. ഓ എന്നിട്ട് കുറച്ച് ശബ്ദമുയർത്തി വായ നിറച്ചു പറയുക. പോ ത്വാ അല്ല, പോ പോ. അത് പറഞ്ഞു പഠിക്കേണ്ട അക്ഷരമാണ്. നമ്മൾ പലപ്പോഴും പലരും തെറ്റി ഉച്ചരിക്കുന്ന അക്ഷരവും കൂടിയാണ്. ത്വാ അല്ല, ചുണ്ടിന് ഈ അക്ഷരവുമായിട്ട് ബന്ധമില്ല, അത് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ്. പോ ശ്രദ്ധിച്ചു പറയണം. യൂട്യൂബിലൊക്കെ അറബി അക്ഷരങ്ങളുടെ മഹ്റജുകൾ ഉച്ചരിച്ച് പഠിപ്പിക്കുന്ന ചില വീഡിയോകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തു നോക്കി അതുപോലെ ഉറക്കെ പറഞ്ഞു പഠിക്കണം. അതിൽ നാണക്കേട് വിചാരിക്കാൻ പാടില്ല, അതൊരു കുറവുമില്ല, ഒരു അപകർഷതയും ഇല്ല. അല്ലാഹുവിന്റെ കലാമാണ് പഠിക്കുന്നത്.
അള്ളാഹുവിന്റെ കലാം പഠിക്കുന്നതിൽ നമുക്ക് ഹയാ ലജ്ജിക്കേണ്ട കാര്യമില്ല, അപകർഷത ഉണ്ടാവേണ്ട കാര്യമില്ല. ഉറക്കെ പറഞ്ഞ് കൃത്യമായും ഉച്ചരിച്ച് പഠിച്ച് അള്ളാഹുവിന്റെ കലാം അതിന്റെ ശരിക്കുള്ള രീതിയിൽ പാരായണം ചെയ്യണം. എങ്കിലേ ഖുർആനിനോടുള്ള നമ്മുടെ ഹക്ക് പൂർത്തിയാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹക്ക തിലാവതി, ഖുർആൻ ഓതേണ്ടത് പോലെ ഓതൽ. അതിലൊന്നെന്താ? തിലാവത്താണ്, ഓതാൻ പഠിക്കലാണ്, പഠിച്ചോതലാണ്. അതുകൊണ്ട് അത് വളരെ നന്നായി ഉച്ചരിച്ച് പഠിക്കുക തന്നെ വേണം. മിനശ്ശൈത്വാനി, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി, മിനശ്ശൈത്വാനിർ റജീം. അവിടെ നമ്മൾ സാധാരണ പറയുമ്പോ എന്തെയും, മിനശ്ശൈത്വാനിർ റജീം, റജീമല്ല, റാ അല്ല, റാ. റാന്റെ മഖ്റജ് എവിടെയാ? ഈ പറഞ്ഞ ത്വാ ഇല്ലേ, അതിന്റെ നാവിന്റെ അഗ്രം ഈ മുകളിലത്തെ മുൻപല്ലിന്റെ മുകൾ ഭാഗത്ത് തട്ടിക്ക മുകളില്, ആ മോണന്റെ അടുത്ത്. റോ റോ കട്ടി കൂട്ടി പറയേണ്ട അക്ഷരാണ് റോ. മിനശ്ശൈത്വാനിർ റോ, മിനശ്ശൈത്വാനിർ റോ, മിനശ്ശൈത്വാനിർ റജീം, അർറജീം. അങ്ങനെ ശ്രദ്ധിച്ചു പറയാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കിക്കോ അർത്ഥം. അഊദു, ഞാൻ കാവൽ തേടുന്നു, ബില്ലാഹി അല്ലാഹുവിനോട്, മിനശ്ശൈത്വാനി പിശാചിൽ നിന്നും, ശൈത്താനിൽ നിന്നും, അർറജീമി ശപിക്കപ്പെട്ടവനായ അല്ലെങ്കിൽ ആട്ടിയോടിക്കപ്പെട്ടവനായ ഈ ശൈത്താൻ എന്ന് പറയുന്ന ആള് മലായിക്കത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹുവിനടുക്കൽ വളരെ ഉന്നതമായ ഒരു പദവിയിൽ സുവിക്ഷമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഓന്റെ പേര് ഇബ്ലീസ് എന്നോ അല്ലെങ്കിൽ അസാസീൽ എന്നോ ഒക്കെ തഫ്സീറിന്റെ കിതാബുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ ഓൻ എപ്പോഴാണ് ഷെയ്ത്താനായത്? ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ കുരുത്തം കെട്ടവൻ എന്നർത്ഥം. കുരുത്തം കെട്ടവനാവാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ വാക്ക് അനുസരിക്കാതെ ധിക്കാരം കാണിച്ചു ഷെയ്ത്താൻ, ഇബ്ലീസ്. അതുകൊണ്ടാണ് അവന് ഷെയ്ത്താൻ എന്ന പേര് വന്നത്. എന്തായിരുന്നു കൽപ്പന? എന്തായിരുന്നു കൽപ്പന? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ, അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനായ ആദം നബിക്ക് സുജൂദ് ചെയ്യാനായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന. അത് മനുഷ്യനുള്ള ആദരവായിരുന്നു. മലക്കുകൾ സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ് അബ വസ്തക്ബറു, അവൻ വിസമ്മതിച്ചു, അഹങ്കാരം കാണിച്ചു. എന്താ പറഞ്ഞതറിയോ? ഞാൻ എന്തിനു ചെയ്യണം? തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ, മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ആദവിന് സുജൂദ് ചെയ്യാനോ? അല്ല, ഖൈറുമിൻ, ഞാൻ അവനേക്കാളും വല്ലവനാണ്, നല്ലവനാണ്. അല്ലാഹു പറഞ്ഞു, ഉഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. ആ ധിക്കാരം ഇബ്ലീസിനെ ആ ഉന്നതമായ പദവിയിൽ നിന്നും പുറത്താക്കി അല്ലാഹു അവൻ ആട്ടി ഓടിക്കാനുള്ള കാരണമായി. എന്തിനാ പറഞ്ഞെന്നറിയോ? ആ ഒരു ധിക്കാരം, ആ ഒരു അഹങ്കാരം നമുക്ക് നല്ലതല്ല ഏത് വിഷയത്തിലും. അതിനാണ് കിബർ എന്ന് പറയുക. നല്ല വസ്ത്രം ധരിക്കുക, നല്ല ചെരുപ്പ് ധരിക്കുക, നല്ല വാഹനം ഉപയോഗിക്കുക, നല്ല വസ്തുക്കൾ വാങ്ങുക ഉപയോഗിക്കുക, ഇതൊന്നും കിബറല്ല. അതൊക്കെ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന സൗകര്യങ്ങൾക്കനുസരിച്ച് നമുക്കാവാം. ഓവർ ആവാണ്ടെന്നത്, ഇസ്റാഫ് ആവാണ്ടെന്ന് കിബർ എന്ന് പറഞ്ഞുകൂടാ. കിബർ എന്ന് പറയുന്നത് സത്യം അറിഞ്ഞിട്ടും അതിനെ ഫോളോ ചെയ്യാതിരിക്കുക, സത്യത്തെ മൂടി വെക്കുക, അത് ധിക്കാരമാണ്, കിബറാണ്. വഗംതുന്നാസ്, ജനങ്ങളെ തന്നെക്കാളും താഴ്ത്തി കാണുക, തന്നെ മറ്റുള്ളവരെക്കാളും മുന്തിയവനായിട്ട് കാണുക, ഇതാണ് കിബർ. ഷെയ്ത്താൻ ഉണ്ടായി, അന്ന് അവൻ പുറത്താക്കപ്പെട്ടു എങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറതിൻ മിൻ കിബർ. ആരുടെയെങ്കിലും കൽബിൽ ഒരു കടുകുമണിയോളം തൂക്കം കിബർ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം അത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടക്കേടുണ്ടാക്കുന്ന സംഗതിയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അന്നാണ് ഇബ്ലീസ് ഷൈത്താനായത്, റജീമായത്, ശപിക്കപ്പെട്ടവനും ആട്ടിയോടിക്കപ്പെട്ടവനുമായത്. അവന്റെ കാവലിൽ, അവന്റെ ഷെറിൽ നിന്ന് കാവൽ നിങ്ങൾ തേടണം അല്ലാഹുവിനോട്. അതിനു വേണ്ടി പറയേണ്ട വാക്കാണ് അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. എന്തിനാണ് അവന്റെ ഷെറിൽ നിന്നും കാവൽ തേടാൻ പറഞ്ഞത്? അവന്റെ ഷെർ എന്താണ്? അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, സിറാത്തുൽ മുസ്തഖീമായ
അതായത് അള്ളാഹു തൃപ്തിപ്പെടുകയും അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്ത അള്ളാഹു അടിമകൾക്ക് പൊരുത്തപ്പെട്ട് നൽകിയ ദീൻ, സ്വർഗത്തിലേക്കുള്ള രാജപാത, അത് അനുസരിച്ചും അംഗീകരിച്ചും മുറുകെ പിടിച്ചും ജീവിക്കാൻ തയ്യാറാകുന്ന ഒരുത്തന്റെ മുമ്പിൽ ശൈത്താൻ വന്ന് നിൽക്കും. അവൻ അങ്ങനെ ജീവിക്കാൻ സമ്മതിക്കൂല. അവനെ ഹറാമുകൾ പറഞ്ഞ് പ്രേരിപ്പിച്ച് അതിലേക്ക് പ്രേരണകൾ നൽകി ആ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശൈത്താൻ ശ്രമിക്കും. അതാണ് ഷൈത്താന്റെ ശ്രമം. സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ ഞാൻ വന്നിരിക്കും. ഓന്റെ വലത്തുനിന്നും വലത്തുനിന്നും മുമ്പെന്നും ബേക്കുന്നും ഞാൻ വരും. അവനെ വിരിഞ്ഞു മുറുക്കും. അവനെ രാജപാതയിൽ നിന്നും മുസ്തഖീമായ വഴിയിൽ നിന്നും പിന്തിരിപ്പിക്കും. ഇത് ഷൈത്താൻ അള്ളാഹിന്റെ മുമ്പിൽ ചെയ്ത വഅദയാണ്. പക്ഷെ അള്ളാഹു അവിടെ പറഞ്ഞു, ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നല്ല തൗഹീദുള്ള ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട അള്ളാഹുക്ക് വേണ്ടി ജീവിക്കുന്നവരെ ഒഴികെ അവരെ തൊടാൻ ഷൈത്താന് പറ്റൂല. അതുകൊണ്ട് അങ്ങനെയാവാൻ ശ്രമിച്ചാൽ ഷൈത്താന് ശർറ് ഉണ്ടാവൂല. അതാണ് ശർറ്. അപ്പൊ എന്ത് ഏതവസ്ഥയിലും ഏത് തരത്തിലും ഷൈത്താന്റെ ഉപദ്രവം ഉണ്ടാവാം. ഇതാണ് അതിന്റെ മരുന്ന്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം പറഞ്ഞുകൊണ്ടിരിക്കുക. മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മണ്ണുകൊണ്ടാണ്. ഖുലിഖൽ മിൻ സൽസാലിൻ കൽ ഫഖാർ, അല്ലെങ്കിൽ മിൻ തീൻ. അതേസമയം ജിന്നുകൾ അല്ലെങ്കിൽ ഷൈത്താൻമാർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മിന്നാർ, തീ കൊണ്ടാണ്. മലക്കുകളെ പ്രകാശം കൊണ്ടാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന മൂന്ന് രീതികൾ. മനുഷ്യൻ മണ്ണുണ്ട്, മലായിക്കത്ത് നൂറുകൊണ്ട്, ഷൈത്താൻമാര് നാറുകൊണ്ട്, തീ കൊണ്ട്. മണ്ണുകൊണ്ട് നിർമ്മിതമായ മനുഷ്യനെ നമുക്കറിയാം. അവന്റെ കോലെങ്ങനെയായിരിക്കും, കൈകാലങ്ങൾ എങ്ങനെയായിരിക്കും, രീതി അവസ്ഥ വിശേഷണങ്ങൾ എന്തായിരിക്കും. എന്തുകൊണ്ടാ? നമ്മളൊരു മനുഷ്യരാണ്, നമ്മൾ കൂടെയുള്ള മനുഷ്യരാണ്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും മനുഷ്യന്മാരെയാണ്. ജിന്നുകൾ നാറുകൊണ്ടാണ്, തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതെങ്ങനെ ഉണ്ടാവും? അല്ലാഹു ആണ്. അതെങ്ങനെ ഉണ്ടാവും? അല്ലാഹു ആണ്. നമ്മൾ കണ്ടിട്ട നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ കാണാത്ത പിന്നെ കാണാൻ കഴിയാത്ത, നമുക്ക് തസവൂർ ചെയ്യാൻ സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ എന്തേ പറയുള്ളൂ? അല്ലാഹു അഅലം. അല്ലാഹു ആണ് സൃഷ്ടിച്ചത്, അവന് മാത്രമേ അറിയുള്ളൂ. അവൻ അവന്റെ റസൂലിനൂടെ നമുക്ക് എന്ത് പറഞ്ഞു തന്നോ അതേ നമുക്കറിയുള്ളൂ, വേറെ അറിയില്ല. അവരുടെ വസ്തു നമുക്ക് അറിയില്ല, എങ്ങനെയായിരിക്കും തീ കൊണ്ടുള്ള ആ സൃഷ്ടി. അല്ലാഹു അഅലം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് ഉസ്താമാര് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇമാം ഷാഫിഈ റഹ്മഹുള്ളയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ലപ്പ ഷെയ്ത്താനെ നരകത്തിലിടും? അല്ലാഹു ആടും. അപ്പൊ ഷെയ്ത്താൻ നരകത്തിന്റെ തീ കൊണ്ട് പൊള്ളലേക്കോ? കാരണം ഓൻ തന്നെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സാധനമല്ലേ. ഷെയ്ത്താൻ തന്നെ തീ കൊണ്ട് ഉണ്ടായ സംഭവമല്ല. അപ്പൊ അതിനെ പിടിച്ച് തീയിലിട്ടാൽ തീ കത്തൂന്നല്ലാണ്ട് വേറെ വേദന ഉണ്ടാവോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത്രേ, നീ ഒരു കല്ലെടുത്തിട്ട് വാ, മണ്ണിന്റെ കട്ട, അത് കൊണ്ടുവന്ന് ഈ ചോദിച്ച ആൾക്ക് നല്ലൊരു ഏറ് കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, വേദന എടുക്കുന്നുണ്ടോ? ആ, വേദന എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീയും മണ്ണാണ്, ഈ കല്ലും മണ്ണാണ്, പിന്നെ മണ്ണ് മണ്ണിന് കൊണ്ട വേദന എടുക്കോ? അപ്പൊ അദ്ദേഹത്തിന് ഉത്തരം മനസ്സിലായി. മണ്ണ് കൊണ്ട്, മണ്ണിന്റെ കട്ട കൊണ്ട്, മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യനെ എറിഞ്ഞപ്പോ മനുഷ്യനെ വേദന എടുത്തുവെങ്കിൽ, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശൈത്താന ജിന്നുകളെ നരകമാകുന്ന തീകുണ്ഠത്തിലിട്ടാൽ അവർക്കും വേദന എടുക്കും. പിന്നെ എന്താ പ്രത്യേകത? അവർക്ക് രൂപം മാറാൻ കഴിയും, അവർക്ക് നമ്മളെ കാണാൻ പറ്റും, നമ്മുടെ ഭക്ഷണമല്ല അവരുടെ ഭക്ഷണം. ഇതൊക്കെയാണ് വ്യത്യാസം. മലായിക്കത്ത് നൂറുകൊണ്ടാണ്, മലായിക്കത്ത് നൂറുകൊണ്ടാണ്. അവരും അതെങ്ങനെയായിരിക്കും? അല്ലാഹു അഅലം. കാരണം നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദുനിയാവിൽ നമുക്ക് അവരെ കാണാൻ സാധ്യമല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിന്റെ തനതായ കോവലത്തിൽ കണ്ടു. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസയാണ്. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന പ്രത്യേകതയാണ്, ഖുസൂസിയത്ത്. റസൂലുള്ളാഹി തങ്ങൾ ആ കണ്ട കാഴ്ച പറഞ്ഞെങ്ങനെയാണെന്നറിയോ? നമ്മൾ കടപ്പുറത്തൊക്കെ പോയി നിന്നാല് നമ്മളെ ആ കണ്ണത്തെ ദൂരത്തിങ്ങനെ ചക്രവാളം വെള്ളത്തിനോട് മുട്ടിക്കിടക്കുന്ന കാഴ്ച കാണാറ്, ഇങ്ങനെ പരന്ന് വിശാലമായി കിഴക്ക് പടിഞ്ഞാറ് ചക്രവാളം, അത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ. അത്ര വലിയ സൃഷ്ടിയാണ് ജിബ്രീൽ. 600 ചിറകുകൾ, വലഹു സിത്തു മിഅതി അജ്നിഹ, 600 ചിറകുകളുള്ള സൃഷ്ടിയാണ് ജിബ്രീൽ. അത്ര വലിയ
ഭീകരരൂപിയാണ്. ഭീകരരൂപി വെച്ചാൽ അത്ര വലുപ്പം ഉള്ള സൃഷ്ടിയാണ്. നൂറ് അത് നമുക്ക് എങ്ങനെയാന്ന് അറിയില്ല, പക്ഷെ മലക്കുകളെ കാണുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാ? നമ്മൾ ദുനിയാവിൽ വെച്ച് തന്നെ മലക്കുകളെ കാണുന്ന സമയം ഏതാ എന്ന് പറഞ്ഞ്? ആ എന്റെ മോൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മരിക്കുമ്പോ മരണം, അതെ നാം റൂഹനെ പിടിക്കാനായിട്ട് വരുമ്പോ നമ്മൾ യഥാർത്ഥത്തിൽ മലക്കുകളുടെ കോലത്തിൽ കാണും. പക്ഷെ അങ്ങനെ കണ്ടവൻ ആരും എന്ത് ചെയ്തിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ലല്ലോ. നമുക്ക് പറഞ്ഞുതരാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞുതരാൻ, അവിടെ നമുക്ക് അറിയില്ല. മൗത്തിന്റെ സമയത്ത് നമുക്ക് അവരെ പക്ഷെ ആ കാണലോടുകൂടി, ആ കാണലോടുകൂടി ആ ബന്ധം തീർന്നു. ദുനിയാവുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു, അതുകൊണ്ടാണ് കാണുന്നത്. ദുനിയാവിൽ വെച്ചൊരിക്കലും കാണാൻ. ആ മലക്കുകളെ കാണുന്ന സമയം വരുമ്പം സന്തോഷമുള്ള, സന്തോഷിപ്പിക്കുന്ന അവസ്ഥയിൽ അവരെ കാണാനും സ്വീകരിക്കാനും അള്ളാഹു തൗഫീഖ് നസീബ് ആക്കിത്തരട്ടെ. ചിരിച്ചോണ്ട് കിടക്കണം, ചിരിച്ചോണ്ട് കിടക്കണം. എന്നാലായിരിക്കും വരിക. നൂറ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലായികത്ത് വെള്ള വസ്ത്രധാരികൾ അവരും നമ്മളോട് ചിരിക്കും. എന്നിട്ട് പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ ശാന്തനായ ശരീരമേ, അള്ളാഹുവിനെ പേടിച്ചു, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു, നീ ദീൻ മുറുകെ പിടിച്ചു. പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അവിടെ നിന്നും ഇവിടെ നിന്നും വന്നു, നീയൊക്കെ സ്വബറോടുകൂടി തരണം ചെയ്തു. നീ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചു, സ്വർഗം സ്വപ്നം കണ്ടു, ആഹ്റത്തിനെ പേടിച്ചു. ഒരു ദിവസം ഖബറിൽ പോയിട്ട് കിടക്കേണ്ടി വരുമെന്ന ചിന്തയോടെ നീ ജീവിച്ചു. അന്നഫ്സുൽ മുത്മഇന്ന, എല്ലാം കഴിഞ്ഞു. ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ, നിന്റെ റബ്ബിന്റെ അടുക്കിലേക്ക് സന്തോഷത്തോടെ പോയിക്കോളു. ഖലാസ്, എല്ലാം കഴിഞ്ഞു. അള്ളാഹു നസീബാക്കി തരട്ടെ. ഹായ് ഹായ്, ആ സമയത്ത് സന്തോഷത്തോടെ. അതുകൊണ്ട് ആ കവി പറഞ്ഞു, എന്താ പറഞ്ഞത്? വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറ വഹരിസ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ في يوم موتك ضاحكا مسرورا. هاي هاي هاي. ولدتك امك نند امه നിന്നെ പ്രസവിച്ചു. ابن ادم ആദമിന്റെ മോനെ. ബാക്കിയ കരഞ്ഞുണ്ട്. ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോൾ നീ കരയായിരുന്നു. والناس حولك يضحكون سرورا. പക്ഷെ നിന്റെ ചുറ്റും ജനങ്ങൾ കൂടി നിന്ന് ചിരിക്കുകയായിരുന്നു കുഞ്ഞിനെ കിട്ടിയപ്പോൾ സന്തോഷത്തിൽ. വഹ്രിസ് ലിനഫ്സിക്, നീ നിന്റെ നഫ്സിനു വേണ്ടി അധ്വാനിച്ചു കൊള്ളുക. എന്തിനറിയോ? അന്തകൂന, നീ ആകുവാൻ. ഇദാ ബകൗ, അവർ കരഞ്ഞാൽ. ഫീ യൗമി മൗതിക, നീ മരിക്കുന്ന ദിവസം അവര് നിനക്ക് വേണ്ടി കരയുമ്പോൾ. വാഹിക മസ്റൂറ, നീ ചിരിച്ച് സന്തോഷവാനായി പോകാൻ ശ്രമിച്ചു കൊള്ളുക. എന്റെ നഫ്സിനോടെന്ന പോലെ നിങ്ങളോടുള്ള ഒരു ഉപദേശമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് തരട്ടെ. ഖൈർ, അപ്പൊ ഈ ഷർറിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ തരുന്നത് ഇത് പറയുമ്പോൾ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, അതാണ് ഇസ്തിആദ. പിന്നെയോ അത് കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാ ബസ്മല എന്നാണ് അതിന് പറയുക അറബിയിൽ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയുന്നതിന് ഇസ്തിആദ എന്ന് പറയും പോലെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതിന് അറബിയിൽ പറയുന്ന പേരാണ് ബസ്മല. ബസ്മല എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ അർത്ഥം? ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം, ഇസ്മ എന്ന് പറഞ്ഞ നാമം, പേര്. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാനിതാ ആരംഭിക്കുന്നു. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അർറഹ്മാനി അർറഹീമി, റഹ്മാനായ റഹീമായ, രണ്ട് വിശേഷണങ്ങളുള്ള അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാനിതാ ആരംഭിക്കുന്നു. എന്താ ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കോളി ഓതുമ്പം?
ബിസ്മില്ലാഹി ബിസ്മില്ലാഹി. ഈ സീൻ ഉണ്ടല്ലോ, സീൻ, അതിന് സുക്കൂന് വന്നാല് എന്ത് ചെയ്യണ്ട? ഫുൾ സുക്കൂൻ കൊടുത്ത് അമർത്തി പറയണ്ട. എങ്ങനെ? ബിസ്മി ബിസ്മി ബിസ്മില്ലാഹി എന്ന് പറയില്ല. പിന്നെയോ ബിസ്മി ഹാഫ് സുക്കൂൻ കൊടുക്കണം. അറബിയിൽ സുക്കൂൻ വന്നാൽ അമർത്തി സുക്കൂൻ ചെയ്ത് പറയേണ്ടുന്ന അക്ഷരങ്ങൾ അഞ്ചെണ്ണ. ഓഫ് പറഞ്ഞോളി പറഞ്ഞോളി പറഞ്ഞോളി, ഏതൊക്കെയാണ്? പെട്ടെന്നായിക്കോട്ടെ, ഫുൾ സുക്കൂൻ കൊടുത്ത് പറയേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെ? ആ പറഞ്ഞു കഴിഞ്ഞു. ലാസിമ കുത്തുബിച്ചത് കൽക്കല അല്ല, കൽക്കല നിയമത്തിന്റെ പേരാണ്. അക്ഷരങ്ങൾ കുത്തുബുജത്ത് ഖാഫ് മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക് ബാറക്കല്ലാഹു ഫീക്. ഖാഫ് ഖാ ബാ ജീൻ ദാൽ കുത്തുബുജത്ത്. ഈ അഞ്ച് അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നാൽ മാഷാല്ലാഹു ബാറക്കല്ലാഹു ഫീക്. ഫുൾ സുക്കൂൻ കൊടുക്കണം. ബ ജ ദ ത ക. അല്ലാത്ത അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നാലോ ഹാഫ് സുക്കൂൻ കൊടുത്തിട്ട് പറഞ്ഞു പോകണം. അതിൽ പെട്ടതാണ് സീൻ. പിന്നെയോ കണ്ടോ, അള്ളാഹി എന്ന ജലാലത്തിന്റെ ഇസ്മിന് മുമ്പുള്ള അക്ഷരമായ മീമിന് കെസർ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ തർക്കീഖ് ചെയ്തു, ലഘുവാക്കി. അങ്ങനെ ബിസ്മില്ലാഹി, ഞാൻ എന്ത് പറഞ്ഞു? ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി അല്ല കേട്ടോ, തെറ്റാണ്. ബിസ്മില്ലാഹി എന്ന് പറയില്ല, ബിസ്മില്ലാഹി ബിസ്മില്ലാഹി. ആഹാ ശ്രദ്ധിക്കണേ, ഹി അല്ലാഹി ബിസ്മില്ലാഹി റഹ്മാനി അർറഹ്മാനി അറ അറജീമിൽ പറഞ്ഞ അറ ശബ്ദം കൂടി ഉണ്ട്, അവിടെ കുറച്ചും കൂടി ശക്തി കൂട്ടിയിട്ട് അറ. പിന്നെ ഹാ വരുന്ന അവിടുന്ന തൊണ്ടയുടെ മധ്യം, ഹാ ഹാ. ക്ലോസപ്പ് ഇല്ല, പേസ്റ്റ് കൊണ്ട് പല്ലി തേച്ചിട്ട് നമ്മൾ ഹ ഹ എന്നൊക്കെ ഇല്ല, വായ നാറ്റം നോക്കുമല്ലോ. ഹ ഹ ആ ഹായാണിത്. ഹ എങ്ങനെ? അർറഹ് 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 അർറഹ്മാൻ അല്ല. ഹ പറഞ്ഞാൽ ശരിയാവൂല, ഹംസ പറഞ്ഞ റഹ്മാൻ പറഞ്ഞാൽ ശരിയാവൂല. റഹ് 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 പറഞ്ഞു പഠിക്കണം ഇൻഷാല്ലാഹ് ബീദിനില്ല. ബിസ്മില്ലാഹിർ റഹ്മാനി الرحمن الرحيم الرحيم അവിടെയും അറാവും ഹാവും ശ്രദ്ധിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ല പറയാം, എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ല പറയാം. എന്ത് ചെയ്യുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, ബിസ്മില്ലാഹ് പറയാതെ തുടങ്ങുന്ന ഏത് കാര്യവും തള്ളപ്പെടുന്ന കാര്യമാണ്, അതിൽ അള്ളാഹുവിൻ്റെ സഹായമോ തൗഫീഖോ സംരക്ഷണമോ ഉണ്ടാവൂല. എന്തും അള്ളാഹുടെ കാവലുണ്ടാവും ബിസ്മില്ലാഹ് പറഞ്ഞാൽ. എടുക്കുന്നതിനും പിടിക്കുന്നതിനും പറയുന്നതിനും എല്ലാം ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. ബിസ്മില്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖുർആന്റെ സൂറകളുടെ ആരംഭത്തിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ ഉറങ്ങാൻ കിടക്കുമ്പം, ദുആ പറയുമ്പം, എണീക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒക്കെ പറയുന്നുണ്ടല്ലോ, അതിലൊക്കെ ബിസ്മില്ലാ എന്നേ പഠിപ്പിച്ചു. സമ്മില്ലാ, ഈ അള്ളാഹിന്റെ പേര് പറയും, ബിസ്മില്ലാ എന്ന് പറയും. ആ പറഞ്ഞതിന്റെ കൃത്യമായ പൊരുൾ എന്താണോ അത് നമുക്ക് ലഭിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായും പറയേണ്ട കാര്യം ഇല്ല. പറഞ്ഞാൽ തെറ്റൊന്നുമല്ല, കുറ്റം കിട്ടുമൊന്നുമില്ല. പക്ഷെ ബിസ്മില്ലാ പറഞ്ഞാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പറയേണ്ട കാര്യമില്ലെന്നോ. പക്ഷെ എന്ത് കാര്യത്തിനും പറഞ്ഞിരിക്കണം, അതിൽ ബിസ്മില്ലാ. അപ്പൊ എന്താ അർത്ഥം പറഞ്ഞ? അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറുമ്പം, വീട്ടിൽ നിറങ്ങുമ്പം, ഭക്ഷണം കഴിക്കുമ്പം, ഈ സമയങ്ങളിലൊക്കെ ബിസ്മില്ലാ പറയണം, മറക്കാൻ പാടില്ല. കാരണം എന്താ അറിയോ,
അത് പറഞ്ഞു തുടങ്ങിയാൽ, അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങിയാൽ അവിടെ പിന്നെ ഷൈത്താന് വേറെ പിന്നെ ഇടപെടലുകളില്ല. പിശാചിന്റെ ഇടപെടലുകൾ പിന്നെ ആ വിഷയത്തിൽ ഉണ്ടാവൂല. ഉണ്ടല്ലേ, വീട്ടിലേക്ക് ബിസ്മില്ലാഹ് പറഞ്ഞ് കയറിയാൽ ഷൈത്താൻ അവന്റെ അനുയായികളോട് പറയും, നിങ്ങൾക്ക് ഇവിടെ ഇന്ന് ഉറങ്ങാനുള്ള സ്ഥലമില്ല, ഈ വീട് വിട്ട് വേറെ അങ്ങോട്ടെങ്കിലും പോയിക്കോളി. ബിസ്മില്ലാഹ് പറഞ്ഞു ഭക്ഷണം കഴിച്ചാലും ഷൈത്താൻ പറയും അനുയായികളോട്, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഭക്ഷണമില്ല, വേറെ അങ്ങോട്ടെങ്കിലും പോയിക്കോളി. അപ്പോൾക്ക് കയറൂല, അപ്പോൾക്ക് പിന്നെ ഷൈത്താൻ കയറൂല, അവന് ഉദ്രവം ഉണ്ടാവൂല, ശറർ ഉണ്ടാവൂല. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ അർറഹ്മാൻ എങ്ങനെയുള്ള അള്ളാഹുമാണ്? റഹ്മാനുമാണ്, റഹീമുമാണ്. എന്താണ് അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ എന്താണ് കരുണാനിധിയും കരുണാകരനും കരുണാനിധിയും കരുണാമയനുമായ അങ്ങനെ എന്ന് പറഞ്ഞിട്ട്, കരുണാകരനും കരുണാനിധിയൊക്കെ തമിഴ്നാട്ടിലെ നമ്മൾ മുഖ്യമന്ത്രിമാർ മരിച്ചുപോയി, അതല്ല സംഭവം. റഹ്മത്തുടയവൻ അർറഹ്മാൻ, വിശാല ദൂറഹ്മത്തിൻ വാസിഅ. എന്താ റഹ്മാൻ അർത്ഥം? ദൂ റഹ്മത്തിൻ വാസിഅ, വിശാലമായ റഹ്മത്തുടയവൻ. അഥവാ അള്ളാഹുവിനെ വഴിപ്പെട്ടാലും ഇല്ലെങ്കിലും, അള്ളാഹുവിനെ അനുസരിച്ചാലും ഇല്ലെങ്കിലും, അള്ളാഹുവിന്റെ കൽപ്പനകളെ മാനിച്ച് ജീവിച്ചാലും ഇല്ലെങ്കിലും, ദുനിയാവിൽ എല്ലാ ആവശ്യങ്ങളും അടിമകൾക്ക് പൂർത്തിയാക്കി കൊടുക്കുന്നവനായ അള്ളാഹു, ഇതാണ് വിശാലമായ റഹ്മത്തുടയവൻ എന്ന് പറഞ്ഞാൽ. കാഫിറുകൾക്ക് അള്ളാഹു തന്നെ എല്ലാം കൊടുക്കുന്നത്, ജൂതന്മാർക്ക്, മജൂസികൾക്ക്, നിരീശ്വരവാദികൾക്ക്. ഈ മഹാപ്രപഞ്ചത്തിന് അങ്ങനത്തെ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്ന പച്ച പൊട്ടന്മാരും മഠയന്മാരും മദ്യബുദ്ധികളുമായ ആൾക്കാർ ആരാ കൊടുക്കുന്നത്? ശ്വാസോച്ഛ്വാസം കഴിക്കാനുള്ള കഴിവ്, വായു, ഭക്ഷണം, വെള്ളം, വസ്ത്രം, ഇതൊക്കെ കൊടുക്കുന്നത് അള്ളാഹുവാണ്. എന്തുകൊണ്ട്? റഹ്മാനാണ്. ഇവരെയൊന്നും അള്ളാഹു കാണയില്ല. ഈ നിഷേധികളെ, ഈ കുരുത്തക്കേട് കാണിക്കുന്നവരെ, ഈ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്നവരെ, ഖുർആനിനെ കൊഞ്ഞനം കുത്തുന്നവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കുന്ന, പരിഹസിക്കുന്നവരെ അള്ളാഹു കാണായിട്ടോ അറിയായിട്ടോ ഇങ്ങനെ തന്നെ ജീവിച്ചു പോകുന്നു? നോ, അർറഹ്മാൻ. വലാ തഹ്സബന്ന അല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ദാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തഷ്ഖസു ഫീഹിൽ അബ്സാർ. ഖുർആൻ പറഞ്ഞു, ഈ അക്രമകാരികൾ കാട്ടിക്കൂട്ടുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനാണ് എന്ന് താങ്കൾ വിചാരിക്കണ്ട. കണ്ണുകൾ മഞ്ഞളിച്ചു പോകുന്നൊരു ദിവസം വരാനുണ്ട്, ആ ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതാണ്. കാരണം ഇവിടെ അവൻ അർറഹ്മാനാണ്. എല്ലാവർക്കും വാരിക്കോരി കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും, എല്ലാവർക്കും. അല്ലാണ്ട് ഇപ്പൊ ഹിന്ദുക്കൾക്ക് കൊടുക്കുന്ന അവര് വിളിക്കുന്ന ദൈവങ്ങളാ, നസാറാക്കൾക്ക് കൊടുക്കുന്നത് അവര് വിളിക്കുന്ന ദൈവ, ജൂതന്മാർക്ക് കൊടുക്കുന്നത് അവര് വിളിക്കുന്ന ദൈവമാണോ? അല്ലല്ലോ. മുസ്ലിം ആയാലും കാഫിർ ആയാലും ആർക്കായാലും ദുനിയാവിൽ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. കാരണം അർറഹ്മാൻ, അവൻ അർറഹ്മാനാണ്. ആർക്കും കൊടുക്കും, ചിലപ്പോ കൂടും, ചിലപ്പോ കുറയും, ചിലപ്പം മധ്യ രീതിയിലായിരിക്കും, അത് അള്ളാഹിന്റെ ഇഷ്ടം. ഇനി ഒരാൾ മുസ്ലിമായി, നല്ല മുവഹ്ഹിദാണ്, അള്ളാഹുവിനെ അനുസരിച്ചും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചുമാണ് ജീവിക്കുന്നത്, എന്നിട്ടും ദുനിയാവ് കുറെ കിട്ടുന്നില്ലെങ്കിലോ, അത് അള്ളാഹിന്റെ ഇഷ്ടമായിട്ട് കണ്ടോളൂ, അത് അള്ളാഹിന്റെ ഇഷ്ടമായിട്ട് കാണും. എന്തുകൊണ്ടറിയോ? ഇവന് ദുനിയാവ് കുറച്ച് കൂടുതൽ കൊടുത്താൽ ചിലപ്പോൾ ഈ ഒരു അനുസരണയും ഈ ഒരു തഖ്വയും ഈ ഒരു ജീവിതവും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടാവും. അള്ളാഹുവിനെല്ലാം അറിയുള്ളൂ. അസാ അൻ തക്റഹു ശൈആ വഹുവ ഖൈറുൻ ലക്കും, ഒരു കാര്യം നിങ്ങൾ വെറുക്കും, നിങ്ങൾ ഇഷ്ടപ്പെടില്ല, പക്ഷെ നിങ്ങൾക്ക് അത് ഖൈറായിരിക്കും, അത് അള്ളാഹു മാത്രമേ അറിയുള്ളൂ. അതേസമയം അസാ അൻ തുഹിബ്ബു ശൈആ വഹുവ ഷറുൻ ലക്കും, നിങ്ങൾ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടും, നിങ്ങൾ ആഗ്രഹിക്കും, കൊതിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് ഷെറുമായിരിക്കും, അത് അള്ളാഹു എല്ലാം അറിയുള്ളൂ, ഒരാൾക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് നല്ല ദീനിയായിട്ട് ജീവിക്കുമ്പോഴും ദുനിയാവിൽ കിട്ടുന്നത് കുറയുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കിക്കൊള്ളണം? ഓ, ഞാനിപ്പം ദീനിയായി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, അള്ളാഹു എന്നെ പരിഗണിക്കുന്നില്ല. നോ, അള്ളാഹു അധികം അധികം പരിഗണിക്കുന്നുണ്ട് എന്നാ ഇതിന്റെ അർത്ഥം. അതുകൊണ്ടാ കുറെ തരാത്ത്, അതുകൊണ്ടാ പരീക്ഷിക്കുന്നത്. വേദനകൾ തരും, രോഗങ്ങൾ തരും, കടബാധ്യത ഉണ്ടാക്കും, അതുണ്ടാവും, ഇതുണ്ടാവും. അപ്പൊ എന്താവും? റബ്ബിനെ മറക്കാതെ എങ്ങനെ ജീവിച്ചു പോകും? ഖൈറല്ലേ? അതേസമയം ഒരുപാട് കൈമല് കിട്ടി, മതി മറന്നു പോയി, അള്ളാഹു മറന്നു, എല്ലാം നഷ്ടായില്ലേ? മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം ഖൈറാണ്. പക്ഷെ അള്ളാഹു പരീക്ഷിക്കണേ എന്ന് ദുആ ചെയ്യാനും പാടില്ല, പരീക്ഷണം തരണേ എന്ന് ദുആ ചെയ്യാനും പാടില്ല. അതേസമയം പരീക്ഷിക്കപ്പെട്ടാലോ സബറോടുകൂടി കൈകാര്യം ചെയ്യുക. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് ദുആ പഠിപ്പിച്ചത്?
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. രണ്ടും അങ്ങനെയാണ് ചോദിക്കുക, ദുനിയാവിലും ചോദിക്കണം ആഖിറത്തിലും ചോദിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരണം. ഫർറഹ്മാൻ്റെ അർത്ഥം കിട്ടിയല്ലോ, അള്ളാഹുവിന് വഴിപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ ദുനിയാവിൽ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കി കൊടുക്കുന്ന വിശാലമായ റഹ്മത്തുടയവൻ, അതാണ് അർറഹ്മാൻ. അതേസമയം അർറഹീം, അർറഹീം അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം, അർത്ഥം ശ്രദ്ധിക്കണേ, അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം, അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്കും ഭയപ്പെട്ടവർക്കും മാത്രം നാളെ ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവനായ അള്ളാഹു. വിശേഷം മനസ്സിലായോ? ആഖിറത്തിൽ അള്ളാഹു ആരെ പരിഗണിക്കുള്ളൂ? അനുസരിച്ചവരെ മാത്രം, ഈമാനുള്ളവരെ മാത്രം, തൗഹീദുള്ളവരെ മാത്രം, ഷിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, ഖുറാഫാത്തുകളിൽ നിന്ന്, അതേപോലെ തന്നെ മുഹറമാത്തുകളിൽ നിന്ന് ദുനിയാവിൽ ഒഴിവായി നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് മാത്രമേ എന്തുള്ളൂ, ആഖിറത്തിൽ പരിഗണനയുള്ളൂ. അതാണ് അർറഹീം. അവിടെ അള്ളാഹു സഹദാബ് ഒന്നും കാണിക്കില്ല, അള്ളാഹു കാത്തിരിക്കും. അവിടെ സഹായികൾ ഉണ്ടാവൂല, ഉപ്പ നോക്കൂല, പ്രസവിച്ച ഉമ്മ നോക്കൂല, ഭാര്യ ഭർത്താവിനെ നോക്കൂല, ഭർത്താവ് ഭാര്യയെ നോക്കൂല, മാതാപിതാക്കളുടെ മക്കളെ നോക്കൂല, മക്കൾ മാതാപിതാക്കളെ നോക്കൂല, ആരും ആരെയും ഒന്നിനും പരിഗണിക്കൂല. എന്തു പറഞ്ഞു അല്ലാഹു, ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമ ഇദിൻ ഷഅ്നു യുഗ്നി, ഓരോരുത്തർക്കും അവരവരുടേതായ കാര്യം തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും, ആരും ആരെയും പരിഗണിക്കൂല. വല്ലാത്തൊരു വാക്കാട്ടോ, ദുനിയാവിൽ നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കണ്ട, ദുനിയാവിൽ ആർക്കു വേണ്ടി ജീവിക്കണ്ട, സ്വന്തത്തിന് വേണ്ടി ജീവിച്ചാൽ മതി. അവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടിയും അള്ളാഹുവിനെ മറന്നു, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനും വേണ്ടി, ചങ്ങായിമാർക്ക് വേണ്ടി, തറവാടിനു വേണ്ടി, അന്തസ്സിനു വേണ്ടി, അതിനു വേണ്ടി, ഇതിനു വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ കൊന്നു. ഒരു ഉപകാരം ഉണ്ടാവില്ല, അതിലൊരു കാര്യമില്ല ആഖിറത്തിൽ. എന്റെ മുമ്പിൽ നിങ്ങൾ ഒറ്റക്കേ വരുള്ളൂ, അന്ന് ഞാൻ അർറഹീമാണ്. നീ എന്ന് ദുനിയാവിൽ എങ്ങനെ ജീവിച്ചോ അതിനനുസരിച്ചേ ഞാൻ നിന്നോട് പെരുമാറുള്ളൂ. അള്ളാന്റെ കടുത്ത താക്കീതാണ്. ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. ഇതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു യാസീന്റെ മുകളിലും അത് തുടങ്ങുമ്പോഴും എന്തുണ്ട്, നമ്മൾ പറഞ്ഞു അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. സൂറത്തു യാസീന്റെ മുകളിൽ ബിസ്മില്ലാ ബസ്മല എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസ്മിയും പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആനിൽ ഏത് സൂറയുടെ കൂടെ ആരംഭത്തിലാണ് ബിസ്മി പറയാതെ ഓതണ്ട സൂറ? വേമേ പറഞ്ഞോളി, സൂറത്തു തൗബ. മാഷാല്ലാ, അത് ഞാൻ ചോദിക്കും എന്ന ഒരു സംശയം ഉള്ളത് കൊണ്ട് നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചോ എന്ന് തോന്നുന്നത്, ചോദിക്കുമ്പോ വന്നല്ല മറുപടി. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്, ബാറക്കല്ലാഹു. സൂറ അത്തൗബ, അതെന്തുകൊണ്ടാ, എന്തുകൊണ്ടാ സൂറത്തു തൗബന്റെ തുടക്കത്തിൽ ബിസ്മില്ലാ നമ്മൾ പറയാത്തത്? ഒന്ന്, രണ്ട് കാരണമുണ്ട്. ഒന്ന്, ബിസ്മില്ല അവിടെ എഴുതിയിട്ടില്ല, ബിസ്മില്ല ആ സൂറയുടെ തുടക്കത്തിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞ് കേൾപ്പിച്ചിട്ടില്ല. സൂറത്തു തൗബ അല്ലാഹു റസൂൽ ഓതിയപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാതെയാണ് ഓതിയത്, അതുകൊണ്ട് നമ്മൾ ഓതുന്നില്ല. മൂന്ന്, ആ സൂറയിൽ യുദ്ധവും യുദ്ധാനന്തര മുതലും, ആ മാഷാല്ലാ, ബറക്കല്ലാഹു ഫീ, അള്ളാഹുന്റെ റസൂൽ ഓതാത്തേനും. പിന്നെ അള്ളാഹുവിന്റെ ചില താക്കീതുകളും കടുകടുത്ത ദേഷ്യവും അതൊക്കെ പറയുന്ന ഒരു സൂറയാണ് സൂറത്തു തൗബ. അതുകൊണ്ട് അള്ളാഹുന്റെ റഹ്മത്ത് പറയുന്ന സൂറയുടെ തുടക്കത്തിൽ ഈ അർറഹ്മാനുർ റഹീം എന്ന സിഫത്ത് വെച്ചിട്ട് പറയാതിരുന്നു എന്ന് ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആലം. ഇപ്പൊ ഇവർ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിലുള്ള ഒരു ഉത്തരം എഴുതിയുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടില്ല, അതുകൊണ്ട് നമ്മളും ഓതുന്നില്ല. ഖലാസ്, ശരി. യാസീൻ നമുക്കിന്ന് അർത്ഥം പറഞ്ഞിട്ട് പിരിയാം, വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ അതിന്റെ ബാക്കി പറയാം ഇൻഷാ. യാസീൻ എന്താർത്ഥം പറഞ്ഞോളി, യാസീൻ്റെ അർത്ഥം പറഞ്ഞോളി.
ആ മാഷാ അല്ലാഹു അലം, അർത്ഥം ഇല്ല എന്ന് പറയണ്ട, അല്ലാഹു അലം. എന്താ അർത്ഥം? എന്താ മറുപടി? അല്ലാഹു അലം, അള്ളാഹുവിനെ അറിയുള്ളൂ, അള്ളാഹുവിനെ അറിയുള്ളൂ, നമുക്കറിയില്ല. അപ്പോൾ അർത്ഥം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? പരിശുദ്ധ ഖുർആൻ എന്ന മഹാത്ഭുതമായ ഈ ഗ്രന്ഥത്തിൽ അർത്ഥമില്ലാത്തതും അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മൾ പറയും പോലെയാവും. അതില്ല, അള്ളാഹുവിനറിയാം, നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഖലാസ്, അത്രയേ. യാസീൻ, പിന്നെ ചില തഫ്സീറുകളുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാഅല്ലാഹ്. തന്നെയാണ് സത്യം. രാവിലത്തെ അറബി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഇവരുണ്ടെങ്കിൽ ഈ വൽ ഖുർആനിയുടെ ഇഅറാബ് എന്ന് പറയണം. ഈ വാവ് ഏതാണ്? ആ വാവ് ചെയ്ത അമൽ എന്താണ്? ആ മാഷാല്ലാ, ജാറു മജ്റൂർ, ജാറു മജ്റൂർ. ഏതാണ് ആ വാവിന്റെ പേരെന്താണ്? ആ വാവിന്റെ പേരെന്താണ്? മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്. വാവുൽ ഖസമി, നഅം, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ്. ആ വാവിന്റെ ജോലിയാണ് തൊട്ടടുത്തുള്ള ഇസ്മിനെ ജർറ് ചെയ്യൽ. അതുകൊണ്ട് എന്ത് ചെയ്തു? വൽ ഖുർആനി, ഖുർആൻ തന്നെയാണ് സത്യം. എങ്ങനെയുള്ള ഖുർആൻ? അൽ ഹകീമി, അൽ ഹകീമി, വിജ്ഞാനപ്രദമായ, തത്വപൂർണമായ, ബലവത്തായ, ഏതർത്ഥവും ചേരും. അൽ ഹകീമി, വിജ്ഞാനപ്രദമായ, അതാണ് ഏറ്റവും നല്ല സൂട്ടായിട്ടുള്ള അർത്ഥം. വിജ്ഞാനപ്രദമായ ഖുർആൻ തന്നെയാണ് സത്യം. വൽ ഖുർആനി, ഖുർആൻ തന്നെയാണ് സത്യം. അൽ ഹകീമി, വിജ്ഞാനപ്രദമായ, തത്വ സമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. അതെ, വൽ ഖുർആനി ജാറു മജ്റൂറാണ്, പറക്കുന്ന മതി. ഇന്ന് ഇത്ര മതി, ഇൻഷാല്ലാ ബീദനില്ല, ഇത്ര മതി. എന്തായാലും നമുക്ക് തഫ്സീർ പറയാനുള്ള ടൈം കിട്ടൂല, അതുകൊണ്ട് വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ആയത്തുകളും അതിന്റെ രീതിയും മറ്റൊക്കെ കൃത്യമായിട്ട് പറയാം ഇൻഷാല്ലാ ബീദനില്ല. സൂറത്ത് യാസീൻ ഹിഫ്ദുള്ളവർക്കൊന്ന് കൈപൊക്കി, കാണാതെ മുഴുവനായും അറിയുന്നവർക്ക് കൈപൊക്കി. അത് ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് കുറവാണ്. മാഷാ, എല്ലാവരും ഉണ്ടാവും. അറിയാത്തവരാരുണ്ട് എന്ന് ചോദിക്കലായിരിക്കും കൂടുതൽ നല്ലത് അല്ലേ? അതായിരിക്കും കൂടുതൽ നല്ലത്. മാഷാ, ബാറക്കല്ലാഹു ഫീക്. എന്ത് തന്നെയായാലും ഇന്ന് തൊട്ട് സൂറ യാസീൻ നമ്മൾ ഒന്നുകൂടെ പഠിക്കാൻ തുടങ്ങുകയാണ്, ഒന്നും കൂടെ പഠിക്കാൻ തുടങ്ങുകയാണ്. ഹിഫ്ദ്, അത് വെറുതെ പഠിക്കലല്ല, കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാനും അർത്ഥവും സഹിതം. ആ തജ്വീദോടുകൂടി, മഅനയോടുകൂടി, തജ്വീദോടുകൂടി, മഅനയോടുകൂടി ഇന്ന് തൊട്ട് സൂറ യാസീൻ നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഒരുപക്ഷെ ചിലപ്പം നമുക്ക് മനസ്സിലാവും ഈ പഠിച്ചു വെച്ചതിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും നമ്മളിങ്ങനെ പഠിച്ച് തുടങ്ങുമ്പോൾ. അള്ളാഹു നല്ല രീതിയിൽ പഠിക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും നല്ല തോഫിയൊക്കെ നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കി അടുത്ത ക്ലാസ്. أشهد أن لا إله إلا أنت أستغفرك و